മുനമ്പ് ഭൂമി തർക്കം പരിഹരിക്കാനുള്ള സാധ്യതകൾ തേടി സംസ്ഥാന സർക്കാർ ഒരു മന്ത്രിതല ചർച്ചയ്ക്ക് ഒടുവിൽ ആലോചന തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പതിനാറാം തീയതി മുഖ്യമന്ത്രിയെ കൂടാതെ റവന്യൂ മന്ത്രി കെ രാജൻ അതുപോലെ വക്കഫിന്റെ ചുമതലയുള്ള പി അബ്ദുറഹ്മാൻ ആ വി അബ്ദുറഹ്മാൻ അതുപോലെ തന്നെ നിയമമന്ത്രി ആ പി രാജീവ് ഇവരുൾപ്പെടുന്ന ഒരു സംഘം മന്ത്രിമാർ അല്ലേ അങ്ങനെയാണോ അത് ശരിക്കും ചെയ്യേണ്ടത് ഒരു പിന്നെ സർവകക്ഷി യോഗം വിളിച്ച് നടത്തിയാൽ അതിന് കുറച്ചുകൂടെ ഒരു ഗുണം പെട്ടെന്ന് േ അങ്ങനെ അത് ഇങ്ങനെ പോരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇപ്പോഴത്തെ ആശ്വാസം എന്താണെന്നറിയാ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ക്വാർട്ടറിൽ ഇട്ടിട്ട് അവിടെ ഒരു ബില്ല് വന്നിട്ടുണ്ട് അത് മുസ്ലിം വിരുദ്ധ ബില്ലാണ് അതിന്റെ ഭാഗമാണ് മുനമ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരാണ് നമ്മള് കേരള ഗവണ്മെന്റ് അതിൽ വലിയ പങ്കുണ്ട് ഇത് പരിഹരിക്കേണ്ടത് ഞങ്ങളാണ് എന്ന ബോധ്യം ഗവണ്മെന്റ് ഇതുവരെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര വൈകിയാണെങ്കിലും ഇരുപത്തിമൂന്ന് ദിവസം മറ്റുമായി അവർ ഉപവാസ ഇരിക്കാൻ മുനമ്പ നിവാസികൾ അറുന്നൂറ്റി പതിനാല് കുടുംബങ്ങൾ പതിനായിരത്തോളം മനുഷ്യർ അത് ഗൗരവമായൊരു പ്രശ്നമാണ് ഗവൺമെൻറ് പരിഹരിക്കേണ്ടതാണ് ഇതിൽ പ്രധാനപ്പെട്ട കക്ഷിയായിരിക്കുന്ന ഈ വക്കഫ് ബോർഡ് കേരള ഗവൺമെൻറ് നിയമിച്ച ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ബോഡിയാണ് എന്നൊന്നും നമ്മുടെ സർക്കാരിന് ഇതുവരെ ബോധ്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഏതായാലും ഇടപെടാൻ തീരുമാനിച്ചല്ലോ ചെറിയ കാര്യമല്ല തീർച്ചയായിട്ടും ഒരു മന്ത്രിതല സമിതി ഇപ്പോൾ ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും മന്ത്രിമാരെ തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിയാൽ ഉടനെ യോഗം ചേരുന്നു മന്ത്രിതല യോഗം മുഖ്യമന്ത്രിയുണ്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം റവന്യൂ മന്ത്രിയാണ് ഇതിന്റെ ഒരു ഉടമസ്ഥൻ റവന്യൂ ആണല്ലേ വകുപ്പ് അതെ അത് റവന്യൂ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട അപ്പം റവന്യൂ മന്ത്രി കെ രാജൻ അതിനകത്തുണ്ട് എറണാകുളം ജില്ലയിലായത് കൊണ്ട് മന്ത്രി എറണാകുളത്തിന്റെ ചാർജ് വഹിക്കുന്ന എറണാകുളത്തുകാരനായ മന്ത്രി പി രാജീവ് ഉണ്ട് പിന്നെ ഒരാളതിനകത്തുള്ളത് വക്കപ്പ് മന്ത്രിയാണ് പക്കമന്ത്രിക്ക് ഇതിലൊരു വലിയ ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹം ഇതുവരെ ഇടപെട്ടില്ല വേണ്ടിയിട്ടില്ല കാര്യമായിട്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു മന്ത്രിതല സമിതി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം അവർക്ക് പലതും ചെയ്യാൻ പറ്റും ആ തോന്നലുണ്ടാകാൻ വള വളരെ ഒരുപാട് ഇവർ ഒരുപാട് സമരം ചെയ്യേണ്ടി വന്നു മാധ്യമങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു വലിയ വിമർശനങ്ങൾ എടുക്കേണ്ടി വന്നു അതാണ് അതിൻ്റെ ഒരു കാര്യം പരിഹരിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് അതുകൊണ്ട് ഇതിപ്പോൾ സർവകക്ഷി യോഗം വിളിച്ചാൽ നല്ലതാണ് തീർച്ചയായിട്ടും സർവകക്ഷി യോഗം വിളിച്ചാൽ ഇത് വല്ലാതെ വർഗീയമായി കമ്മ്യൂണലായി പോകാതെ നോക്കാമായിരുന്നു തീർച്ചയായിട്ടും ഇത് കമ്മ്യൂണലാക്കാൻ ശ്രമിച്ചാൽ അത് എളുപ്പമാണല്ലോ കാരണം ഒരു ഭാഗത്ത് വക്കബ് ബോർഡാണ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ സ്വത്ത് മുസ്ലിങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഗവൺമെന്റ് ഏജൻസിയാണ് അവരാണ് ഇതിന് തടസ്സം നിൽക്കുന്നത് അവരാണ് ഇപ്പോൾ ഈ അറുനൂറ്റി പതിനാല് കുടുംബങ്ങളെ കുടിയിറക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് ഒരു മുസ്ലിം വിരുദ്ധ സ്വഭാവം വന്നു രണ്ട് അവിടെ മഹാഭൂരിപക്ഷം ഉള്ളത് ലത്തീൻ കത്തോലിക്കരാണ് ക്രിസ്ത്യാനികളാണ് അപ്പൊ ക്രിസ്തീയ സഭകളിൽ ഇടപെട്ടു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സംഘടനകൾ ഇടപെട്ടു അവരുടെ നേതൃത്വത്തിൽ കുറെ കാലമായിട്ട് സമരം നടക്കുന്നുണ്ട് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പത്തൊൻപത് കൊല്ലമായിട്ട് ചെറിയ ചെറിയ സമരങ്ങളും പ്രതിഷേധവും സംഘ ചിന്തയൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ആണ് അത് വളരെ വളരെ ശക്തിപ്പെട്ടത് അതിനകത്ത് ഇടപെടുന്ന ഒരു സംഘടന കാസയാണ് ഇപ്പൊ കാസായുടെ ഒരു പൊതു സ്വഭാവം അറിയാമല്ലോ അതിനൊരു ഒരു മുസ്ലിം വിരുദ്ധ സ്വഭാവമുള്ള ക്രിസ്ത്യൻ സംഘടനയാണ് എന്നൊരു ലേബൽ അവർക്ക് വന്നിട്ടുണ്ട് അവരൊക്കെ ഈ സമരത്തിൽ ഇടപെടുമ്പോ അത് വർഗീയമായ സ്വഭാവമായി തീരാൻ എളുപ്പമുണ്ട് പക്ഷേ ഭാഗ്യവശാൽ ഇപ്പൊ ഉണ്ടായി വന്നിട്ടുള്ളത് എല്ലാവരും എല്ലാവരും ഇടപെട്ടു എന്നുള്ളതാണ് ഒടുവിൽ ഒടുവിൽ അപ്പൊ അങ്ങനെ ക്രിസ്ത്യൻ സംഘടനകൾക്കും ക്രിസ്തീയ സഭകൾക്കും പാതിരിമാർക്കും ഒരു ജനതയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണല്ലോ തലമുറകളായിട്ട് താമസിച്ചു വരുന്ന അറുനൂറ്റി പതിനാല് കുടുംബങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടുക എന്ന് പറയുന്നത് അനുവദിക്കാൻ പറ്റിയ കേസല്ല പ്രതി ആരാവട്ടെ വക്കബോർഡാവട്ടെ ഇനി ദേവസ്വം ആരായാലും ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ ആ മാനുഷിക പ്രശ്നത്തെ ഒരു പൗരാവകാശ പ്രശ്നമായി കാണാൻ ഇപ്പോഴെങ്കിലും കേരള ഗവൺമെന്റ് തയ്യാറായിരിക്കുന്നു എന്നത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് സർവകക്ഷി യോഗം വിളിച്ചാൽ നന്നായിരുന്നു കാരണം ഈ ഈ പൊതു സ്വഭാവം വന്നു ഇപ്പോൾ ഇനിയും വിളിക്കാവുന്നതാണത് അത് ഈ ഗവൺമെന്റ് തല കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ വിശദീകരിക്കാനും അത് ബോധ്യപ്പെടുത്താനും കൂടി വേണ്ടി ഇനിയും വിളിക്കാം വിളിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൽ വല്ലാതെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം ഫറൂഖ് കോളേൻറ്റേതാണ് മാനേ ഭൂമി ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണ് പക്ഷെ ഫറൂഖ് കോളേജ് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അവിടെ കുടിയേറി എന്ത് കാരണവശാലും ന്യായമാകട്ടെ അന്യായമാകട്ടെ ലീഗൽ നിയമപരമാകട്ടെ നിയമവിരുദ്ധമാകട്ടെ കാശു കൊടുത്തിട്ടാവട്ടെ ദാനം കിട്ടിയതാവട്ടെ അല്ലാതെ സ്വമേധയാ ഒരു കിടപ്പാടമില്ലാത്ത മനുഷ്യർ മത്സ്യത്തൊഴിലാളികൾ അവിടെ കയറി പാർത്തതാവാം അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രേരണ കൊണ്ട് ഇത് ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമിയാണ് അവരോട് പറഞ്ഞിട്ടുണ്ടാവും തിരുവിതാംകൂരിൻ്റെ ഭൂമിയാണ് മഹാരാജാവിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞ കാലത്ത് കയറിയിരുന്നതും ആവാം അതല്ല സിദ്ദിഖ് സേട്ടിൻ്റെ ഭൂമിയാണ് അദ്ദേഹം ഈ വഴിക്കൊന്നും തിരിഞ്ഞു നോക്കാറേ ഇല്ല എന്ന് പറഞ്ഞിട്ട് നാനൂറ് നാന്നൂറ് നാനൂറ്റഞ്ച് ഏക്കറ് കിടക്കുന്നതല്ലേ എവിടെയെങ്കിലുമൊക്കെ വേണമെങ്കിൽ കുടിൽ കെട്ടി താമസിച്ചതാവുക എന്ത് രീതിയിലാവട്ടെ അവരെ ഇറക്കി വിടണമെന്ന് ഫറൂഖ് കുളേ പറഞ്ഞിട്ടില്ല വക്കബോർഡ് മാത്രമാണ് ഇപ്പോൾ അവരുടെ ഇടവലും ഇടലുമുണ്ട് ഇറക്കി വിടാൻ ആരും ശ്രമിച്ചിട്ടില്ല ആകെപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായത് അതിനകത്ത് അടക്കാൻ കരം വാങ്ങാൻ പാടില്ല എന്ന് റവന്യൂ വകുപ്പിൻ്റെ തീരുമാനം വന്നു അത് വേറൊന്നുകൊണ്ടുമല്ല വക്കഫ ബോർഡ് കോടതിയിൽ പോയി കോടതിയുടെ വിധി വന്നു അതിൻ്റെ അത് അത് റവന്യൂ വകുപ്പ് നടപ്പാക്കി എന്നുള്ളതെന്ന് പ്രശ്നം ഇനി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു സർക്കാർ വിചാരിച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്ന് ഈ പത്ത് മിനിറ്റ് കൊണ്ട് എങ്ങനെ പരിഹരിക്കും സർക്കാർ ചെയ്യുന്നു വക്കഫിൻ്റെ അടുത്ത് റിക്വസ്റ്റ് കൊടുക്കണമായിരിക്കും അങ്ങനെയാണെങ്കിൽ വക്കഫ് കോടതിയിലൊക്കെ പോയൊരു സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത കുറവാണ് മാത്രമല്ല ഈ പറയുന്ന കോൺഗ്രസും സി പി എമ്മും അതായത് ഇടതുപക്ഷവും കൂടെ ചേർന്ന് ാണ് ഈ വക്കഫിലെ നിയമ ഭേദഗതി വരുത്താൻ പാടില്ല എന്ന് ഒരു പ്രമേയം പാസാക്കിയിട്ട് കേന്ദ്രത്തിന് അല്ലെ അങ്ങനെ ഒരു നിലപാടെടുത്ത ഈ വി ഡി സതീശൻ ഇപ്പോ നിലപാട് മാറ്റിയിട്ട് സർക്കാർ വിചാരിച്ചാൽ എന്ന് പറയാൻ സർക്കാരിന്റെ തലയിലേക്ക് കുത്തിയിടാൻ ശ്രമിക്കുന്നു അപ്പോൾ കോൺഗ്രസും ഇടതുപക്ഷവും ഒരുപോലെ ഇക്കാര്യത്തിൽ കുറ്റക്കാരാണ് എന്ന് സംശയമൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഇതിലൊരു ക്ലാരിറ്റി വന്നത് സതീശൻ പോലും ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് കാണുമ്പോൾ പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാട് കാണുമ്പോൾ അവർക്ക് പോലും ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ മുനമ്പം പ്രശ്നത്തെ പാർലമെൻറ്റിൻ്റെ പരിഗണനയിലിരിക്കുന്ന കേന്ദ്രം കൊണ്ടുവരാൻ പോകുന്ന രണ്ട ആയി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കബ് ബില്ലിൻ്റെ ഭേദഗതി നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല ഇത് ആ നിയമം വന്നാലും വന്നില്ലെങ്കിൽ ഇത് ഇത് പരിഹരിക്കപ്പെടാതെ കിടക്കും ഇതിന്റെ ഇഷ്യൂ വേറെയാണ് അപ്പൊ അത് സബ് ആണ് കോടതി പ്രശ്നങ്ങളുണ്ട് ഗവൺമെന്റിന്റെ നയത്തിൽ അപ്പൊ എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതിന് ഒരുപാട് ഓപ്ഷൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത് അത് കോടതി ഇതിൽ എങ്ങനെ ഇടപെടും രണ്ട് കോടതി കോടതിക്ക് വേണമെങ്കിൽ ഇതിന് ഒരു ഈ ഇപ്പോൾ നിലവിലുള്ള ഉത്തരവ് മരവിപ്പിക്കാം സർക്കാരിന് തന്നെ ഇപ്പോൾ അടുത്ത കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തിട്ട് കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തിട്ട് ആ അപ്പീലിൽ തീരുമാനമാകുന്നത് വരെ മുനമ്പ നിവാസികളോട് ടാക്സ് സ്വീകരിക്കാം

ഇസ്ലാമിക വികാരം ഉണ്ടെങ്കിൽ അവരുകൂടി മുൻകൈ എടുത്തിട്ടാണ് ഈ പാവങ്ങളായ മനുഷ്യർക്ക് കിടപ്പാടം കൊടുക്കേണ്ടത് അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിപ്പോ വക്കഫ് ഇപ്പോ ഈ നിസാർ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി വെച്ചിരുന്നു അച്ഛന ഗവൺമെന്റ് കാലത്ത് രണ്ടായിരത്തി ഏഴില് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആണ് ഇത് കണ്ടെത്തിയത് ഇത് കൈയേറിയതാണ് ആക്ച്വലി ഇത് വക്കഫാണ് അതിന് നമ്മൾ പറഞ്ഞ കാര്യം കൂടി പരിശോധിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിനാണ് ഈ ആധാരം രജിസ്റ്റർ ചെയ്തത് രജിസ്റ്റർ ചെയ്ത ആധാരമുണ്ട് വാക്കാൽ വക്കഫിന് അതുപോലും ആവശ്യമില്ല വക്കഫിന് വാക്കാൽ പറഞ്ഞാ മതി ഞാൻ കേട്ട എന്റെ എന്റെ അച്ഛൻ്റെ മുത്തച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു എന്ന് പറഞ്ഞാൽ മതി എന്നാൽ അതൊന്നും അല്ല ഇത് രേഖാമൂലം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫറൂഖ് നമ്മുടെ പാലക്കാട്ടുകാരൻ ഖാൻ ബഹദൂർ ഉണ്ണിക്കമ്മു സാഹിബായിരുന്നു അന്ന് ഫറൂഖ് കോളേജിൻ്റെ പ്രസിഡന്റ് ഫാറൂഖ് കോളേജ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന് ഈ സിദ്ദിഖ് സെറ്റ് എഴുതി കൊടുത്ത ആധാരമുണ്ട് ആ ആധാരത്തിൽ പറയുന്നത് ഇത് ഞാൻ ഫറൂഖ് കോളേജിന് വക്കഫ് ചെയ്യുന്നു എന്നാണ് വക്കഫ് എന്ന വാക്ക് ഒരു എഗ്രിമെൻ്റിൽ പ്രയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടിയിൽ കുറേ കണ്ടീഷൻസ് വെക്കുന്നുണ്ട് ഫറൂഖ് കുളയിൽ നിന്ന് ഇത് എന്തെങ്കിലും വേണ്ടാതെ വന്നാൽ ഞങ്ങൾക്ക് കുടുംബത്തിന് തിരിച്ചറിയണം അന്ന് നിലനിൽക്കുല അത്രേ അങ്ങനെയാണ് നിസാർ കമ്മീഷനെ കണ്ടെത്തൽ നിലനിൽക്കുലെന്ന് പറഞ്ഞാൽ വക്കഫ് എന്ന് പ്രയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള കണ്ടീഷൻസ് അയാൾ തന്നെ എഴുതിയിട്ടും കാര്യമില്ല ആധാരത്തിൽ ഉണ്ടായിട്ടും കാര്യമില്ല അത് ബാധകമല്ല വൺസ് എ വക്കഫ് ഫോർ എവർ ഇസ് എ വക്കഫ് അതാണ് അപ്പോൾ അത്തരം ഇഷ്യൂസ് ഉണ്ട് നിസാർ കമ്മീഷൻ കണ്ടെത്തിയതാണിത് നിസാർ കമ്മിറ്റി കണ്ടെത്തിയതാണ് അതും ഇടതുപക്ഷ ഗവൺമെൻ്റ് കാലത്താണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ എങ്ങനെ വന്നാലും ഇടതുപക്ഷ ഗവൺമെന്റിന് ഈ ഈ ഇപ്പൊ ഉണ്ടായ അവസ്ഥയ്ക്ക് ഉത്തരവാദിത്തം ഉണ്ട് അവർക്ക് ഒഴിഞ്ഞു മാറാൻ വയ്യ ആ തരത്തിലൊരു രാഷ്ട്രീയ ഇഷ്യൂ ആക്കിയിട്ട് ഈ ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇപ്പോഴാണ് വൈകിയാണ് ഈ വി ഡി സതീശൻ പോലും അത് അത്തരത്തിൽ ഉയർത്തുന്ന ഇപ്പോഴാണ് വി ഡി സതീശനും അവിടെ ഏകക അയകണ്ഠേന ബി ജെ പിക്ക് എതിരെ ഒരു പ്രമേയം പാസ്സാക്കാൻ അവസരം കിട്ടുമ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് മത്സരിച്ച് പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തത് പക്ഷേ അതല്ല മുനമ്പം എന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇപ്പോൾ ഇരുപത്തിനാലാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സി പി ഐ അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇവരെല്ലാം തന്നെ ഇത് തിരിച്ചറിയുകയും ഇവർക്ക് അനുഭവം പ്രകടിപ്പിച്ച് പ്രത്യക്ഷത്തിൽ തന്നെ രംഗത്ത് വരുന്നു ഒപ്പം അവിടുത്തെ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി പറയുന്നുണ്ട് ഞങ്ങൾ നേരത്തെ മുതൽ ഇതിൻ്റെ കൂടെ തന്നെയുള്ള ആൾക്കാരാണ് അപ്പം എല്ലാ സംഘടനകളും ഇവർക്കൊപ്പം നിൽക്കുമ്പോഴാണ് കോഴിക്കോട്ട് നാളെ ഒരു ഈ വക്കഫ് മദ്രസകളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഏതാനും മുസ്ലിം സംഘടനകൾ വൈകിട്ട് കോഴിക്കോട്ട് ഒരു വലിയ മഹാസഭവം സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ഈ മാഷു പറഞ്ഞതുപോലെ അതൊരു വർഗീയ തലത്തിലേക്ക് മാറാനുള്ള ചില സാഹചര്യങ്ങൾ ഞാൻ ആ സാധ്യത കണ്ടിരുന്നു പക്ഷെ അത് മാറി എന്നാ ഞാൻ മനസ്സിലാക്കി ഇന്നലെ അല്ല മഹാസമ്മേളനം നടക്കട്ടെ ആ സമ്മേളനം ഒരു പക്ഷെ പോസിറ്റീവ് ആയിട്ട് അവര് കാരണം എന്താ വെച്ചാൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ഘടക കക്ഷികളുടെ ഒക്കെ ഘടക സംഘടനകളുണ്ട് ഒരുപാട് സംഘടനകൾ ചെയ്ത മുസ്ലിം കോർഡിനേഷൻ അതിന്റെ നേതാക്കന്മാരൊരു യോഗം കഴിഞ്ഞ ദിവസം ചേർന്ന് പിന്നെ അതിന്റെ പ്രസ്ത അതിന്റെ തീരുമാനമാണ് കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചത് കുഞ്ഞാലിക്കുട്ടി ആ ആദ്യത്തെ പ്രസ്താവന ഒരു കാരണവശാലും മുനമ്പത്ത ഭൂമിയിൽ നിന്ന് അവിടെ താമസിക്കുന്ന ഒരു പാവപ്പെട്ടവനെയും ഇറക്കി വിടുന്ന പ്രശ്നമില്ല അവർക്ക് മാന്യമായ രീതിയിൽ പുനഃ അതിവ അവർക്ക് നിയമപരമായ അധിവാസം ഉറപ്പുവരുത്തണം എന്നാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് പണക്കാട് തങ്ങൾ ഇവരൊക്കെ ആയിരിക്കുമല്ല ഈ കോർഡിനേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാക്കന്മാർ അപ്പോൾ ആ യോഗത്തിലെടുക്കാൻ പോകുന്ന തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം പക്ഷേ വർഗീയമായ പ്രസ്താവനകൾ അതിനകത്തുനിന്ന് ആ ഒരു ജാഗ്രത ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുണ്ട് പോസിറ്റീവായിട്ട് ഇപ്പോൾ പല സംഘടനകളും പ്രസ്താവന ഇറക്കി ഇപ്പോൾ കേരള മുസ്ലിം ജമായത്ത് കൗൺസിൽ ഉൾപ്പെടെയുള്ളവരൊക്കെ പ്രസ്താവന ഇറക്കി ഒരു കാരണം വെച്ചാലും പാവപ്പെട്ടവൻ്റെ കിടപ്പാടം അന്യ അന്യം ഇറക്കി വിടരുത് ആരുടേതായാലും വക്കബോർഡിൻ്റേതായാലും ഫറൂഖ് കോളേൻറ്റേതായാലും അവരെ ഇറക്കി വിടാൻ പാടില്ല എന്നൊരു നിലപാടിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി വന്നത് പോസിറ്റീവാണ് പക്ഷേ അതിനകത്തൊരു അപകടമുണ്ട് ഇത് പറയുമ്പോൾ ഇത് ഇത് പാവപ്പെട്ടവൻ്റെ കിടപ്പാടമാണ് എന്ന് പറയുമ്പോൾ ഒരു ഇവർക്കെതിരായി വരുന്നൊരു പോയിന്റ് എന്താണെന്നറിയോ പ്രധാനപ്പെട്ട പോയിന്റ് അതിനകത്ത് കോർപ്പറേറ്റുകൾ കൈകേറിയിട്ടുണ്ട് ഈ കൂട്ടത്തിലേ ഇന്ന് അനൂർ ഏക്കർ നല്ലൊരു ശതമാനം കൈകരിക്കുന്നിപ്പോൾ മഹീന്ദ്രയാണ് മഹീന്ദ്ര എന്ത് പാവപ്പെട്ടോന മഹീന്ദ്ര അവിടെ വലിയ വ്യവസായ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട് പൈസ കൊടുത്ത് അറിയില്ല ഞാൻ പറയുന്നത് കാശ് കൊടുത്താലും കാശ് കൊടുത്ത് വാങ്ങാൻ പാടില്ലാത്ത പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണെന്നാണല്ലോ നിയമം അപ്പൊ അതിന്റെ അടിയാധാരങ്ങളൊന്നും പരിശോധിക്കാതെ കിട്ടിയ വിലക്ക് മഹീന്ദ്രയും വാങ്ങിയിട്ടുണ്ട് ചില റിസോർട്ട് റിസോർട്ട് ഉടമകൾ അവിടെ ഭൂമി വാങ്ങിയിട്ട് റിസോർട്ട് തുടങ്ങിയിട്ടുണ്ട് പാർക്കുണ്ട് ഇങ്ങനെ പലതും ഉണ്ട് അതിനകത്ത് അപ്പോൾ ഇതിനൊക്കെ ഒരു ലീഗലൈസേഷൻ വരുത്തേണ്ടി വരും സർക്കാർ ഇടപെട്ടാൽ തന്നെ നടക്കുകയുള്ളൂ ഒരു കാര്യം ഉറപ്പ് ഈ പാവങ്ങളായ അറുന്നൂറ്റി പതിനാല് കുടുംബങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പാടില്ല അവരുടെ ഭൂമി റെഗുലറൈസ് ചെയ്ത് കൊടുക്കണം ആരുടെ ഭൂമിയായാലും അതിന് സംവിധാനം ഉണ്ടാകണം അതേസമയത്ത് അന്യായമായി അത് കൈയേറിയവരോ ഇനി വില കൊടുത്ത് വാങ്ങിയവരോ ആയ ഈ കുത്തകകൾ കുത്തകകൾ റിസോർട്ട് മാഫികകൾ വമ്പൻ മുതലാളിമാർ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പിടിച്ചുനിർത്തി അത് പരിശോധിക്കാനും വേണമെങ്കിൽ അവരെ ഒഴിപ്പിക്കാനും അല്ലെങ്കിൽ പൊന്നും വില വാങ്ങിയിട്ട് സർക്കാരിലേക്ക് സർക്കാരിലേക്ക് മുതലുണ്ടാക്കാനും മുതൽ കൂട്ടാനും ഒക്കെ അവസരം ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് ഇപ്പൊ സർക്കാർ എന്നും മുനമ്പത്തുകാരുടെ പിടിക്കുന്നു എന്ന രീതിയിലേക്ക് ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമല്ലോ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് പിന്നെ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു മുനിസി അങ്ങനെ ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇനി മാത്രമല്ല ഈ ഈ തെരഞ്ഞെടുപ്പിന് തന്നെ ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾക്കും ഇത് വലിയ ചർച്ച അനുകൂലമായിട്ട് വരുമല്ലോ പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ജാഗ്രതയോടെ വലിയ അടിയന്തരമായ നടപടികൾ സ്വീകരിച്ചു എന്നൊക്കെ പറയാൻ പറ്റില്ല എന്ത് കാരണം കൊണ്ടാവട്ടെ വോട്ടിന് വേണ്ടി നല്ലത് ചെയ്തിട്ട് വോട്ട് ചോദിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ നന്മയായിട്ട് തന്നെ നമ്മൾ കാണണം അതിനെല്ലാം പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ എന്ന് പറയേണ്ട കാര്യമില്ല പക്ഷെ വെറും പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആവരുത് നടപടി ഉണ്ടാവണം പരിഹാരം പരിഹാരം ഉണ്ടാവണം അതുണ്ടാവുകയാണെങ്കിൽ അത് മുനമ്പത്തുകാർക്ക് നല്ലതല്ലേ മുനമ്പത്തുകാർക്ക് നല്ലതാണ് എന്തുകൊണ്ടെന്നാൽ അത് പാവങ്ങളുടെ കടപ്പാടത്തിൻ്റെ പ്രശ്നമാണ് രണ്ട് കേരളത്തിന് നല്ലതാണ് അനാവശ്യമായൊരു കമ്മ്യൂണൽ സ്പർദ്ധ വർഗീയമായൊരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അത് സമയത്തിന് ഇടപെട്ട് പരിഹരിക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ് ആ അർത്ഥത്തിൽ കേരളത്തിനും അത് നല്ലതാണ് നമ്മളതിനെ രണ്ടർത്ഥത്തിലും സ്വാഗതം ചെയ്യുന്നതാണ് നല്ലത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക